23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, പ്ലസ് വാഹനമാണ്, 7-സീറ്റർ പ്ലസ്, 1-8-സീറ്റർ വാഹനമാണ് ഇത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് റിനോൾട്ട് ലോൾജിയുടെ സ്റ്റെപ്പ് അവേയാണ്. ശരിക്കും ഈ വാഹനത്തിന്റെ തേർഡ് റോ ആണ് നമുക്ക് ശരിക്കും ചെക്ക് ചെയ്യാനുള്ളത്. നോക്കണം ഇഞ്ചക്ടർ കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം, കറക്റ്റ് എല്ലാ ഗിയറിലും സെയിം പെർഫോമൻസ് ഉണ്ടോ എന്ന് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ റെനോൾട്ടിന്റെ വാഹനങ്ങൾ എടുക്കുന്നവർ നോക്കണം. അവരൊക്കെ പോരെ ഒരു 7-സീറ്റർ ഇരുന്ന് പോകാനായിട്ട്. പിന്നെ ഇതിന് അഡീഷണൽ ഉള്ള സസ്പെൻഷൻ നമുക്ക് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. ഈ ലോഡ്ജി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ, 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കിക്കൊണ്ട് പോവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലുവയിലുള്ള 4-വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാം മനഃപ്രേക്ഷകർക്കും സാധ്യം. നമ്മുടെ കൂടെ ഇന്നുള്ളത് 2 റിനോൾട്ടിൻ്റെ ലോഡ്ജി എന്ന് പറയുന്ന വേരിയൻസ് ആണ്. 7-സീറ്റർ ആണ്, നമ്മുടെ മഹേന്ദ്ര മെറോസോൻ്റെ ഒക്കെ കൂട്ടിരിക്കും. 1.5 ലിറ്റർ നമ്മുടെ നിസാൻ്റെ സണ്ണിയിലൊക്കെ വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇത് 85 PS ആണ് രണ്ടും വന്നേക്കുന്നത്. മൈലേജ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ആ വാഹനം വന്നിട്ട് 2017 മോഡലാണ്, ഈ വാഹനം 2015 മോഡലാണ്, രണ്ട് ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ വാഹനം വരുന്നത് 85 PS ആണ്. 110 ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി നമ്മൾ വാഹനം ഇത് സോൾഡ് ഔട്ട് ആയി പോയി. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് 85 PS ആണ്, ഡീസലാണ്. ഇതിൽ ആസ്കിംഗ് പ്രൈസ് 335 നമുക്ക്. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു, ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്നാലും നല്ലൊരു നീറ്റ് ആക്കണമെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചെറിയ ബോഡി വർക്ക്, ഒരു ചെറിയ പണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് അടിച്ചിറക്കാൻ നല്ലതായിരിക്കും. നമ്മൾ ഉള്ളതുപോലെ പറഞ്ഞു തന്നെ നമ്മൾ ചെയ്യുള്ളൂ, ഇവിടെ ബിസിനസ് അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളൂ. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓടിയ ഒരു വാഹനമാണ് കേട്ടോ. പിന്നെ റിനോൾട്ടിൻ്റെ ഈ ഒരു വാഹനമൊക്കെ സണ്ണി, നിസാൻ്റെ സണ്ണി അത്ര ഉദ്ദേശിച്ചാൽ മതി, കാരണം നല്ല രീതിയിൽ ഓട്ടമുള്ള ആൾക്കാർ മാത്രമേ ഈ വാഹനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ അത് നേരിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ നമ്മളിത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അടുത്ത് നമ്മൾ വീഡിയോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏകദേശം 100,000 മുകളിൽ ഈ വാഹനം ഓടിയിട്ടുമുണ്ട്. അലോയ് വീലല്ല വന്നേക്കുന്നത്, ഡ്രം വീലാണ് വന്നേക്കുന്നത്, സോറി സ്റ്റീൽ വീലാണ് വന്നേക്കുന്നത്. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ RXL എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പെയർ കീ ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. RXL ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് റിനോൾട്ട് ലോൾജിയുടെ സ്റ്റെപ്പ് അവേയാണ്. RL ZZ എന്ന് പറയുന്ന വേരിയന്റ് ആണ്, സ്പെഷ്യൽ എഡിഷൻ ആണ്, സ്റ്റെപ്പ് അവേയാണ്. നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കണ്ണോടിക്കാം. അപ്പോ നമ്മുടെ RLX ZZ ആണ്, സ്റ്റെപ്പ് അവേ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അപ്പൊ നമ്മള് റിനോ ലോഡ്ജി എന്ന് പറയുന്ന വാഹനത്തെ കുറച്ചുകൂടെ അടുത്തൊന്ന് കാണാനും അറിയാനുമായിട്ട് പോവാണ്. നമ്മൾ നമ്മുടെ റിവ്യൂവിൽ സ്ഥിരം കാണിക്കുന്ന കയറാൻ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, ചേർന്ന് ഒരു ട്രിപ്പൊക്കെ പോയ ഒരു വാഹനമാണ്. ഇതിൻ്റെ മൈലേജ് കേട്ടാൽ നിങ്ങൾ ഇന്നിട്ട് ഏകദേശം 22 കിലോമീറ്റർ ആണ് ഇവർക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. 3 വരെ അവർ പോയിട്ട് അടിച്ച് തകർത്ത് തിരിച്ചു വന്ന ഫോട്ടോസും വീഡിയോസും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. അപ്പോൾ 7 പേർക്ക് സുഖമായിട്ടിരിക്കാമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിച്ചു ഏറ്റവും തേർഡ് റോ എങ്ങനെയുണ്ട്, അപ്പോൾ അവർ പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അടുത്തൊന്ന് കാണാം. അപ്പോൾ നമ്മൾ കാണുന്നത് 2016-2017 രജിസ്ട്രേഷൻ വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത്. 57,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. പിന്നെ RLX ZZ വേരിയൻ്റ് ആണ്. ഗ്രില്ല് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തറിയാം, അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ബേസ് വേരിയൻറ്റിൻ്റെ ഗ്രില്ല് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ അലോയ് വീലാണ്. പിന്നെ ടയർ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഒരു 75% ടയർ കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. സ്റ്റെപ്പ് അവേ, അതായത് ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ്റെ പേര് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ദൂരെ നോക്കി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ചുള്ളൊരു വ്യത്യാസം. ആ സ്റ്റെപ്പ് കമ്പനി സ്റ്റിക്കർ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്ക് ഇൻഫോർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കമ്പനി ഇൻഫോർടൈൻമെൻറ്റ് തന്നെയാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ വേരിയൻറ്റിൻ്റെ പ്രത്യേകത കൂടെയാണ് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ക്വാളിറ്റിയിലുള്ള ഒരു റിനോ ലോഡ്ജി തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ഇരുന്നൊക്കെ ഒന്ന് നോക്കണ്ടേ? ശരിക്കും ഈ വാഹനത്തിൻ്റെ തേർഡ് റോ ആണ് നമുക്ക് ശരിക്കും ചെക്ക് ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് റോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഞാൻ ഇന്നോവയൊക്കെ ധാരാളം ഓടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടോ നമ്മളെപ്പോഴും സ്ഥിരം ഇരുന്ന് നമ്മളെ കളിയാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എൻ്റെ പൊസിഷനിലല്ല ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് ഉള്ളത്. പക്ഷേ എന്നാലും അത്ര അടുത്തിരുന്നിട്ട് പോലും കയറാനും ബുദ്ധിമുട്ടില്ല. ഇറങ്ങാൻ നേരം ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലല്ല ഈ വാഹനം ഉള്ളത്. അതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. ആ, ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഹൈറ്റ് അങ്ക നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് അതിൻ്റെ മെക്കാനിസം അറിയത്തില്ല. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ്. ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യും, അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് താഴും. അങ്ങനെയാണ് വരിക. അപ്പോൾ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആക്കി. അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിംഗ് പൊസിഷനാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ ഗിയർ നോബ് കുറച്ചുകൂടെ താഴ്ന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് കോമിറ്റ് ചെയ്യാനായിട്ട് ആം റെസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം ബേസിക് ആണ്. റിവേഴ്സ് ക്യാമറ അറ്റാച്ച്ഡ് ആണ് തോന്നുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ല ഒരു ഹൈ ലക്ഷറി എന്നൊന്നും പറയാനില്ല. പിന്നെ ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്ലോ ബോക്സ് ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഗ്ലോ ബോക്സ് ഇല്ല. പിന്നെ എയർ ബാഗ് ഉണ്ട്, രണ്ട് എയർ ബാഗ് ഉണ്ട്, രണ്ടെണ്ണേ ഉള്ളൂ. ഇവിടെ കോ ഡ്രൈവറിന് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇതിന് സെൻറ്ററിൽ നമുക്ക് എ സി കൺസോളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് ഉള്ളതാണ്. പിന്നെ ഡ്രൈവറിനും ഏകദേശം മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവറിനും വേണമെങ്കിൽ ഇടയ്ക്ക് കണ്ണാടിയൊക്കെ നോക്കി മുടിയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവറിനും അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും വേണമെങ്കിൽ ഒരുങ്ങാം. ബാക്കിൽ പേരൻസിന് ഇരിക്കാം, ഏറ്റവും പുറകിൽ കുട്ടികൾക്കോ വലിയ കുട്ടികൾക്കോ ഇരിക്കാമെന്നാണ് ഇവർ പറയുന്നത്. നമുക്കതൊന്ന് എന്തായാലും ചെക്ക് ചെയ്യാം. പിന്നെ സെൻട്രൽ എ സി വരുന്നുണ്ട്. നല്ല കൂളിംഗ് ആയിട്ട് നമുക്ക് ദൂരയാത്രകളൊക്കെ പോകാം എന്നാണ് അവർക്ക് അവകാശപ്പെടുന്നത്. ഇത് ഇച്ചിരി സെൻട്രൽ കൺസോളിൽ, അതായത് ഗിയർ നോബ് ഇച്ചിരി താഴ്ന്നുപോയെന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല. നമ്മുടെ എന്താ പറയുക, ശീലമായിക്കോളൂ. നമ്മൾ കൈ ഇങ്ങനെ താത്തിയിട്ട് ഓടിക്കുക, അത്രേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇനി എൻ്റെ സീറ്റിംഗ് പൊസിഷനിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ. കയറാനും ഇറങ്ങാനും ഈ പറയുന്ന പോലെ ഇൻസുലേഷൻ ഇച്ചിരി കൂടുതലുണ്ട് വാഹനത്തിന്. അതായത് അത്യാവശ്യം ഒരു ചെറിയൊരു നമ്മുടെ ഡസ്റ്ററിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുള്ളവർക്ക് അറിയാം. അത്യാവശ്യം കുറേ അത് ഭയങ്കര ഇൻസുലേഷൻ ഉള്ളൊരു വാഹനമാണ് ഡസ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം ആ ഒരു ജനസിയപ്പെട്ട വാഹനം തന്നെയാണ്. അതിൻ്റെ സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. ഈ ഡസ്റ്ററിനും 85 PS 110 PS ആണ് വരുന്നത്. ആ സെയിം എഞ്ചിനാണ് വരുന്നത്. ഈ വാഹനം എടുക്കുമ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കറക്റ്റ് എല്ലാ ഗിയറിലും സെയിം പെർഫോമൻസ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ റെനോൾട്ടിൻ്റെ വാഹനങ്ങൾ എടുക്കുന്നവർ നോക്കണം. അത് എടുക്കാതെ പെട്ടുപോയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇറങ്ങാൻ നേരം ആ ഒരു പ്രശ്നം നമ്മളെ, അതായത് ഒരു വലിയ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വേണമെങ്കിൽ അത് വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ സെൻട്രൽ ലോക്ക് ഫോർ ഡോർ പവറിൻ്റെ കൂടെ ഒക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ആ സീറ്റ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് ബാക്ക് സീറ്റിലൊന്നിരുന്ന് നോക്കാം. ഡോറൊക്കെ തുറക്കുമ്പോൾ നല്ല അത്യാവശ്യം ഹെവിനെസ് ഉണ്ട് കേട്ടോ. ഇത്ര ഈ ഒരു പ്രൈസിന് നമ്മൾ ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ വളരെ നല്ലൊരു ഇതായിരിക്കും. ബാക്കിലോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു ഡോർ സ്റ്റെപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും കണ്ടോ അത്യാവശ്യം, പക്ഷെ കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ എ സി വരുന്നുണ്ട്. അപ്പോൾ അത് നല്ല കൂളിംഗ് ഉള്ളത്, ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് സെൻട്രൽ എ സിയിൽ എ സി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ടണല് ബാക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് ആയിട്ട് നല്ല ഒരു ലോങ് ഡ്രൈവിന് തന്നെ റിനോൾട്ട് ഇവിടേക്ക് ഇറക്കിയ ഒരു MPV ആണ് റിനോൾട്ടിൻ്റെ ഈ ലോഡ്ജി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഈ ഫാബ്രിക് കാര്യങ്ങൾ ഭയങ്കര സെൻസിറ്റിവിറ്റി സാധനങ്ങളാണ്. അതിൻ്റെ ഒരു തുണി ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ആണ്. അത് റിനോൾട്ട് അതിന് അത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം.
ഇതിൻ്റെ ഒരു പൊസിഷനിങ് ഇങ്ങനെയാണ്, സുഖമായിട്ട് നമുക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് നോക്കിയിരിക്കാം. ഇവിടെ ഞാൻ നേരെ ഇപ്പുറത്തേക്ക് പോവുകയാണ്. ഞാൻ പോവാൻ പോയി വന്ന് കാണിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ടണലിൻ്റെ ഒരു പ്രശ്നമില്ല. അതായത് സെൻട്രൽ കൂടെ ഒരു ടണലൊന്നും പാസ് ചെയ്യുന്നില്ല. ഒന്നത് ഇത് ഫോർ വീൽ ഡ്രൈവ് ഒന്നുമില്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വരുന്നത്. പിന്നെ ഇതിന് പക്ഷേ ഈ സെൻട്രലിലൊരു ആം റെസ്റ്റ് ഉണ്ട്. ഓക്കെ, ആം റെസ്റ്റിൽ കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട്. ഇത് അപ്പോളിസ്റ്റി ചെയ്ത ഏത് പൊട്ടനാണെന്ന് എനിക്ക് അറിയത്തില്ല. അതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടാണ് അപ്പോളിസ്റ്റി ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു മണ്ടത്തരമാണ്. അപ്പോൾ എടുക്കുന്ന ആൾക്കാർ ജസ്റ്റ് നല്ലൊരു അപ്പോളിസ്റ്റി വർക്ക് ചെയ്യുന്ന ഒരാളെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അപ്പോളിസ്റ്റി വർക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത് ഏത് പൊട്ടനാണെന്ന് അറിയത്തില്ല. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അത് തുറന്നെടുക്കാനൊക്കെ ഭയങ്കര പാടായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇത് കണ്ട അവിടെ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്. പക്ഷെ അത് കാണാം. പിന്നെ നമ്മളാരെ യൂസ് ചെയ്യുന്നു. പക്ഷെ എന്നാലും അവിടെ അത്യാവശ്യം യൂട്ടിലിറ്റി ഉള്ളൊരു സംഭവമാണ് ഈ കപ്പ് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ യാത്ര സുഖം കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള എം ബി ബി എസിൽ വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഇത് മാക്സിമം റിക്ലൈൻ ചെയ്ത് ഇവിടം വരെ എത്തിച്ച് ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ ഇങ്ങനെ വെച്ച് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഈ ഒരു പൊസിഷനാണ് വരുന്നത്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും മറ്റേ അപ്പോളിസ്റ്റിക്കാരനെ ഞാൻ വേദനിപ്പിക്കുന്നില്ല. ഈ സാധനം ഞാൻ അകത്തോട്ട് കയറ്റുകയാണ്. ക്ലയൻറ്റ് പറഞ്ഞിട്ടാണോ എന്ന് എനിക്കാൻ പറയാൻ പറ്റത്തില്ല. ഏതായാലും കാണിച്ചവരൊരു ലോജിക്കില്ല. പക്ഷെ ഇങ്ങനൊരു സാധനമേ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണോന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എ സിയുടെ ഫാന് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ്, റിയർ എ സി ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ബാക്കിലുണ്ട്. പിന്നെ എല്ലായിടത്തും നല്ല റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ തേർഡ് റോ, നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന തേർഡ് റോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്നോവ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് തേർഡ് റോയിലെ സുഖം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സുഖം നമുക്ക് ഈ ലോഡ്ജിയിൽ കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ ഇത് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. സെക്കൻഡ് റോയിലെ ഒരു സീറ്റ് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ആ സീറ്റ് നമുക്ക് വേണമെങ്കിൽ മടക്കാം. അപ്പോൾ നമ്മളിത് കയറി ഇരിക്കാനായിട്ട് പോവാം. കയറി ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് നീങ്ങി കാണിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കയറി ഇരുന്ന് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് നീങ്ങിയിരുന്നാണ്. ഒന്ന് രണ്ട്, അതായത് ഒരു പാസഞ്ചറുടെ ഒരു പാസഞ്ചറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ലപോലെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. മൂന്ന് പേർക്ക് ബാക്കിലിരിക്കാം. മൂന്ന് മൂന്ന് ആറ്, ആറും രണ്ട് എട്ട്, എയ്റ്റ് സീറ്ററാണ് ഈ വാഹനം. മൂന്ന് പേർക്ക് ബാക്കിലിരിക്കാം. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കപ്പ് ഹോൾഡർ, ഒരു പോപ്കോൺ ചെറിയൊരു ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളില്ല. വേണമെങ്കിൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കുപ്പി ബോട്ടിൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഒരു ഒരു അത്യാവശ്യം നല്ല രണ്ട് യൂട്ടിലിറ്റി ഉണ്ട്. പിന്നെ ഒരെണ്ണം ഒരു ചാർജിങ് ഹബ് ഉണ്ട് കേട്ടോ. ഒരു ചാർജിങ് സോക്കറ്റ്. അപ്പോൾ ബാക്ക് സീറ്റിൽ നല്ല ഫെസിലിറ്റി ഉണ്ട്. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഈ സൈഡിൽ നിന്ന് വേണേൽ കയറാനും ഇറങ്ങാനും ഇവിടെ ഈ ബക്കിൾ കൊടുത്തിട്ടുണ്ട്. ഞാനത് കണ്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതിലേടിയേ കയറത്തില്ലായിരുന്നു. ഇത് ഇവിടെ ഫോൾഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഒരു എന്താ പറയുക, ആ ഒരു ലാച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ തന്നെ നമുക്ക് എ സി കൺട്രോൾസ്, എ സിയുടെ വെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പീഡ് അവിടെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫാനിൻ്റെ സ്പീഡ് അവിടെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് 5 ലക്ഷം രൂപയായി താഴെ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു വാഹനമാണ്. അതുപോലെ തന്നെ 30-40 സീറ്റ്സ് ആണ് വന്നേക്കുന്നത് കേട്ടോ. ഈ സീറ്റ് നമുക്ക്, ഈ സീറ്റ് മാത്രമായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബട്ടൺ നമുക്ക് ഡിക്കിയിൽ വന്നിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് മടക്കി വെച്ചുകൊണ്ട് ഇവിടെ ബാക്കി ഇരിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് വേണേൽ ലഗേജ്, അഡീഷണൽ എക്സ്ട്രാ ലഗേജ് നമുക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അഡീഷണലി നമുക്ക് ലാപ്ടോപ്പ് എന്തെങ്കിലും വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സീറ്റിൻ്റെ ഈ ഹെഡ് റെസ്റ്റ് എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് മടക്കി വെച്ച് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പൊക്കെ വെച്ചൊന്ന് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ചാർജിങ് സോക്കറ്റ് അടക്കമുണ്ട്. നമ്മുടെ
മാക്ബുക്ക് ഒക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് ആ സോക്കറ്റ് മതി. അത് കറക്റ്റ് നല്ലൊരു അഡാപ്റ്റർ, മാക്കിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡാപ്റ്ററോട് കിട്ടുകയാണെങ്കിൽ ടൈപ്പ് സി ആണ് മാക്കിൻ്റെ ഒക്കെ ചാർജർ വരുന്നത്. നമുക്ക് ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ട് ബാക്ക് സീറ്റ് ഇരുന്നു. വിസിബിലിറ്റി ഒരു രക്ഷയില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിലെ എല്ലാം, ഫ്രണ്ടിൽ ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കുന്നു ആ ഒരു ഫീലിൽ തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അധികമാണ് ഇതിൻ്റെ തേർഡ് റോ സീറ്റ്. ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും വളരെ തൈ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഒരു ഓൾട്ടോയുടെ സെൻറ്റർ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന തൈ സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം 165 സെന്റിമീറ്റർ ആണ്. എൻ്റെ ഇവിടെ പിള്ളേരെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സീറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ല ഒരു കൂൾ വാഹനമാണ്. 3 പേർക്ക് ഇവിടെ ഈ റോയിൽ ഇരിക്കാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ റിനോ കിഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചതാണ്. റിനോ കിഡ് ഓൾട്ടോയായിട്ട് കമ്പയർ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ കാണാത്തവരൊന്ന് കാണുക. അതിൽ ഞാൻ റിനോ കിഡിൻ്റെ വീഡിയോയിൽ സെക്കൻഡ് റോയിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഓൾട്ടോയുടെ ബാക്കിൽ അത്രയും പേർക്ക് അങ്ങനെ സുഖമായിട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ട് 3 പേർക്ക് ഇരിക്കാം. ഞാൻ എൻ്റെ അത്യാവശ്യം വീതിയുള്ള ഒരാളാണ് ഞാൻ, പക്ഷെ എനിക്ക് സുഖമായി. അതും തേർഡ് റോയിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നിൽക്കുന്നത്. അത്യാവശ്യം അത് പൊക്കി വെക്കാൻ പറ്റും. ജാമയെന്ന് തോന്നുന്നു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അയ്യോ ഇത്രയൊക്കെ പോരെ ഒരു 7-സീറ്റർ ഇരുന്ന് പോകാനായിട്ട്. പിന്നെ ഇതിന് അഡീഷണൽ സസ്പെൻഷൻ നമുക്ക് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തൊരു വാഹനം കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ആളില്ലാതെ പോകുമ്പോഴത്തേക്ക് ആ വാഹനത്തിന് ചെറിയൊരു കുലുക്കാൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആൾ അത്രയും ടെമ്പറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു യൂട്ടിലിറ്റി വരുള്ളൂ. നല്ല സുഖമായിട്ടിരിക്കാം കേട്ടോ. ഒരു പക്കാ ഒരു 8-സീറ്റർ എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഞാൻ 7-സീറ്റർ എന്ന് വിളിച്ച് വെറുതെ കളിയാക്കി എന്നൊരു ശീലമാണ് എനിക്കിപ്പോൾ. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം യങ്സ്റ്റേഴ്സൊക്കെ ഒരു ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ 20-23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നൊരു വാഹനം, അതും 8 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. 1.5 ലിറ്റർ എഞ്ചിനാണ്. 85 PS ആണെങ്കിൽ പോലും നമ്മുടെ ഒരു ഓൾട്ടോയുടെ PS എന്ന് പറയുന്നത് 45 ഒക്കെ നമുക്ക് അല്ല 64 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അത്ര ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് പോകത്തില്ല. അപ്പോൾ 64 PS ഉള്ള ഒരു വാഹനത്തിൽ നമുക്ക് 5 പേർക്ക് പോകാമെങ്കിൽ തീർച്ചയായിട്ടും സുഖമായിട്ട് 85 PS ഉള്ളൊരു വാഹനത്തിലാണ്. ഡീസൽ എഞ്ചിനിൽ നമുക്ക് പോകാൻ പറ്റും. ഡീസൽ എഞ്ചിൻ എന്നൊക്കെ പറയാം ബാക്കി ഓടിക്കുന്നതിൻ്റെ കഴിവ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു 7-സീറ്റർ പ്ലസ് 1 8-സീറ്റർ വാഹനമാണ് ഇത്. ഞാനേ ഇതിൻ്റെ തേർഡ് റോയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഓൾറെഡി ഡെറ്റ്സൺ ഗോ പ്ലസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടോ അതിന് മുമ്പേ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ തേർഡ് റോയിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് കാണാം. ജസ്റ്റ് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്ത്യക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് റിനോൾഡ് ലോഡ്ജി എന്ന് പറയുന്നത്. മെറാസുവിന് മൈലേജ് ഇല്ലെന്നെങ്കിലും പറയാം. ഇതെന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത് RX-Z ആണ്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. ഫോർഡോഡ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. അലോയ് വീൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ട് 15 ഇഞ്ചാണ്. ഇന്നോവ സെയിം ലൈക്ക് ഇന്നോവയാണ്. ഇത്രയും സൈസ് വരുന്നത്, അതായത് നമ്മൾ ചെറിയ ടയർ ചെറുതാവും തോറും നമ്മുടെ കംഫർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു വാഹനത്തിൻ്റെ ഒരു ചെറിയ കുഴിയിൽ ചെന്ന് വീണാൽ പോലും നമുക്ക് അത് ഇമ്പാക്റ്റ് അകത്ത് അറിയാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയ വാഹന ടയറും കാര്യങ്ങളൊക്കെ വലിയ വരുന്നതും അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇമ്പാക്റ്റ് അകത്തോട്ട് അറിയത്തില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഭാഗം വരുമ്പോഴത്തേക്ക് ഒരു കംഫർട്ട് റൈഡ് കിട്ടുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. എത്ര പേര് കയറിയാലും വാഹനം വലിയ രീതിയിൽ ഒലയുന്നു എന്നുള്ളതുപോലെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കേരള മെക്കാനിക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2 വാഹനം നമ്മുടെ ഷോറൂമിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത്, ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി 3 എണ്ണം ഉണ്ടായിരുന്നു. 1 എണ്ണം സെയിലായിട്ടുണ്ട്. പിന്നെ 2 എണ്ണം നമുക്കിപ്പം ബാലൻസ് കിടക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഇത് സ്വന്തമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഷോറൂമിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹായം ആവശ്യമാണ്, തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഡയറക്റ്റ് ഷോറൂമിൽ വന്ന് വാഹനം കാണാനാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത ശേഷം മാത്രം വരിക. പിന്നെ വിദേശത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇച്ചിരി ദൂരദേശത്തുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിട്ട് നമുക്ക് ഈ വാഹനങ്ങളുടെ കൂടുതൽ ഈ പറഞ്ഞാൽ നമ്മൾ ഈ വാഹനം എടുക്കുമ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്ടർ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യണം. പിന്നെ കുറച്ചും കൂടെ പിന്നെ നമുക്കറിയാമല്ലോ. പിന്നെ കൂടുതൽ ഇവിടുന്ന് നമ്മൾ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ചെക്കിംഗ് പീരീഡ് ഉണ്ട്. നമുക്ക് തിരിച്ച് വാഹനം കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അവർ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യും. ക്യാഷ് ബാക്ക് പോളിസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫോർ വീലർ, വാൽവ ഫോർ വീലർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു സെവൻ സീറ്റർ വാഹനം തന്നെയാണ്, ഞാൻ ഡാം ഷുവർ പറയുന്നു. അത്യാവശ്യം ലോങ് ട്രിപ്പിൽ ഇത്രയും മൈലേജ് കിട്ടുന്നത്, നമ്മളൊരു ഇന്നോവ എടുത്താൽ പോലും 12 കിലോമീറ്റർ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഇന്നോവ എന്നൊക്കെ പറഞ്ഞാൽ ചാർ ഊട്ടിയതായിരിക്കും. ഇത് ഏകദേശം 57,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. നമുക്ക് ലോൺ ഫെസിലിറ്റി ഫുൾ ഓൺ, ഏകദേശം 40,000 രൂപയുണ്ട് നമുക്ക് വാഹനം ഇറക്കിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത്രയും ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 460,000 ആസ്കിംഗ് പ്രൈസ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത്, ദിസ് ഇസ് സക്രിയ സ്റ്റീഫൻ ആൻഡ് ക്യാമറമാൻ പോൾ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിംഗ്. ഈ ലോഡ്ജി ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ, 40,000 രൂപ ഡൗൺ പേയ്മെൻറ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇറക്കിക്കൊണ്ട് പോവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആലുവയിലുള്ള ഫോർ വീൽ ഡ്രൈവിനെ കോൺടാക്ട് ചെയ്യുക.